രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ശ്രീ മൂലം തിരുനാളിനെ കുറിച്ചാണ് പറയുന്നത്. 1885 മുതൽ 1924 വരെ ഭരണം നടത്തിയിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ശ്രീ മൂലം തിരുനാൾ. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീ മൂലം തിരുനാളിൻ്റെ കാലത്താണ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ശ്രീ മൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയത് ശ്രീ മൂലം തിരുനാളാണ്. 1896 തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചതും ശ്രീ മൂലം തിരുനാളാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് 1888 മാർച്ച് 30 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്ത ദിവാനാണ് ടി രാമറാവു. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 8 ആണ്. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആകെ അംഗങ്ങൾ 8. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീ മൂലം പോപ്പുലർ അസംബ്ലി ആയത്, അതായത് ശ്രീ മൂലം പ്രജാസഭ, 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീ മൂലം പോപ്പുലർ അസംബ്ലി ആയത് ശ്രീ മൂലം പ്രജാസഭ ആയി മാറിയത് 1904. ശ്രീ മൂലം പ്രജാസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പോഷ്കറാണ്. ശ്രീ മൂലം പ്രജാസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പോഷ്കാർ. ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22 ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ. ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 88. ശ്രീ മൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 88. ശ്രീ മൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വന്നത് 1905 മെയ് 1. ശ്രീ മൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്നത് 1905 മെയ് 1. 1905 റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകത ആകെ അംഗസംഖ്യയായ 100-ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. ഇവരുടെ കാലാവധി 1 വർഷമായിരുന്നു. 1905 റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകത അംഗസംഖ്യ 100-ൽ 77 പേരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തു. 23 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. അവരുടെ കാലാവധി 1 വർഷം. ശ്രീ മൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തി അയ്യങ്കാളിയാണ്. ശ്രീ മൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തി അയ്യങ്കാളി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസാണ്. 1922 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത മേരി പുന്നൻ ലൂക്കോസ്. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ മൂലം തിരുനാൾ. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈന് കൊല്ലം മുതൽ ചെങ്കോട്ട വരെ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ്, ദുർഗുണ പരിഹാര പഠനശാല, വനിതാ കോളേജ് എന്നിവ ആരംഭിച്ചതും ശ്രീ മൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ,
ഹസ്തലിഖിത ലൈബ്രറി ഇവ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളാണ്. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി. നഞ്ചിനാട്ടിൽ കോതയാർ അണക്കെട്ട് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. നാഞ്ചിനാട്ടിൽ കോതയാർ അണക്കെട്ട് നിർമ്മിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളുടെ കാലത്താണ്, 1895. 1895 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളുടെ കാലത്ത്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാന് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച തിരുവിതാംകൂർ ദിവാൻ രാമയ്യങ്കാരാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാല ആചാര്യാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാൾ. അവർണ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. ഇത് നടന്നത് 1919. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. അത് നടന്നത് 1919 ശ്രീമൂലം തിരുനാളുടെ കാലത്ത്. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവയെല്ലാം സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളുടെ കാലത്താണ്. കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം 1925. 1923 നിയമപ്രകാരമാണ് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ ശ്രീമൂലം തിരുനാളിനെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.